ഹായ് ഫ്രണ്ട്സ്, മിസ്റ്റർ അഡാ സ്ക്രിപ്റ്റോടെ പുതിയൊരു വീഡിയോയിൽ എല്ലാവരും സ്വാഗതം. മെയിൻ ടോപ്പിക്കിൽ കിടക്കുന്നതിന് മുന്നേ നമ്മുടെ ഈ ഒരു 600 പോസി ടോക്കണിൻ്റെ ഒരു വീഡിയോ ചെയ്തിരുന്നല്ലോ, അതുമായിട്ട് ബന്ധപ്പെട്ട ഗിവ് അവേ ഉണ്ടല്ലോ, അതിനെക്കുറിച്ചുള്ള കുറച്ച് അപ്ഡേറ്റ്സ് തരാനുണ്ട്. ഇപ്പോൾ വിഡ്രോയുടെ ബട്ടൺ ഇപ്പോൾ എനേബിൾ ആയിട്ടുള്ളൂ കുറച്ച് മുന്നേ. അപ്പോൾ ഇതിൽ ഏകദേശം 6 പേര് മെയിൽ അയച്ചിട്ടുണ്ട്, അവർക്കൊക്കെ ഈ ഒരു പോസി ടോക്കൺ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നതാണ്. പലരും NFT പൂളിലാണ് അൺനോയിങ്ലി സ്റ്റേക്ക് ചെയ്തിരുന്നത്. വീഡിയോയിൽ എടുത്ത് പറഞ്ഞിരുന്നു വോൾട്ട് ഫാമിംഗ് പൂൾസിലെ സിംഗിൾ സ്റ്റേക്കിംഗ് ഇതിൽ മാത്രം ചെയ്യുന്നവരെ എലിജിബിൾ ആവുമെന്ന് ഉള്ളത്. അപ്പോൾ മെയിൽ അയച്ചിട്ടുള്ള ഞാൻ ഫിൽട്ടർ ചെയ്ത 6 അവർക്ക് ഈ 13 പോസി ടോക്കൺ വിഡ്രോ ചെയ്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇപ്പോഴത്തെ കറണ്ട് മാർക്കറ്റ് കണ്ടീഷൻ, പിന്നെ ഈ ഒരു മാർക്കറ്റ് കണ്ടീഷനിലും കൂടി നമുക്ക് എങ്ങനെ നല്ല രീതിയിലുള്ള പ്രോഫിറ്റ്സ് ഉണ്ടാക്കുക എന്നുള്ളത് കുറച്ച് കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്യാം. അതിൻ്റെ കുറച്ച് ടെക്നിക്സും കാര്യങ്ങൾ എന്താണ് നിങ്ങൾ ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ, പിന്നെ ആൾക്കോയിൻസിൽ എൻട്രി എടുക്കണോ വേണ്ടയോ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ആയി നമുക്ക് ഈ ഒരു ബിറ്റ്കോയിൻ്റെ ചാർട്ടിലേക്ക് ഒന്ന് കടക്കാം. ഇപ്പൊ കറന്റ് നോക്കുകയാണെങ്കിൽ ബിറ്റ്കോയിൻ 42,400 ഈ ഒരു വീഡിയോ എടുക്കുമ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ രാത്രി ഏകദേശം 41,000 ആ റേഞ്ച് ടച്ച് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ 2 കൊണ്ട് ബിറ്റ്കോയിൻ ഏകദേശം ഒരു 10% 15% താഴേക്ക് വന്നിരിക്കുകയാണ്. ഇത് 1 ചാർട്ടാണ് ഇപ്പോൾ കറന്റ് നോക്കുന്നത്. ഇപ്പോൾ ഈ 40,000 എന്ന് പറയുന്നത് ഒരു മേജർ റെസിസ്റ്റൻസ് ലെവലാണ്. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 42,000 രണ്ട് പ്രാവശ്യം ബൗൺസ് ചെയ്തിട്ടാണ് അത് ബ്രേക്ക് ചെയ്ത് താഴേക്ക് പോയേക്കുന്നത്. ഇതിപ്പോൾ കറന്റ് 1 ടൈം ഫ്രെയിമിലാണ്. 1 എടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടി വ്യക്തമായിട്ട് നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാവും. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ മേജർ ഒരു ക്രാഷ് വന്ന സമയത്ത് ഈ ഒരു 41,800 41,000-42,000 റേഞ്ചിലായിരുന്നു സപ്പോർട്ടുള്ളത്. 40,000 ആണ് ഏറ്റവും മേജർ സപ്പോർട്ടുള്ളത്. അത് നിങ്ങൾക്ക് ഇതിന് മുന്നത്തെ പമ്പിന് മുമ്പുള്ള ദിവസങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. മൾട്ടിപ്പിൾ ടൈംസ് 40,000 എന്നൊരു സപ്പോർട്ട് ടച്ച് ചെയ്തിട്ടാണ് ഇതൊരു 68,000 വരെ പോയേക്കുന്നത്. അപ്പോൾ ഇതൊരു 40,000 എന്ന് പറയുന്നത് വളരെ മേജർ ആയിട്ടുള്ള സപ്പോർട്ടാണ്. ഇപ്പോൾ കറൻ്റ് ആ ഒരു സപ്പോർട്ട് ഒറ്റ ദിവസം ടൈം ഫ്രെയിം എടുക്കുകയാണെങ്കിൽ 1 ടച്ച് ചെയ്തിട്ടുള്ളൂ. പക്ഷേ 1 ടൈം ഫ്രെയിമിൽ നോക്കുകയാണെങ്കിൽ ഓൾറെഡി 2 42,000-42,000 ഇടയിൽ ടച്ച് ചെയ്തിട്ടുണ്ട്. 40,000 എന്ന് പറയുന്നത് വളരെ മേജർ ആയിട്ടുള്ള സപ്പോർട്ട് തന്നെയാണ്. അപ്പോൾ ഈ ഒരു 40,000 എന്നുള്ള ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നെക്സ്റ്റ് സപ്പോർട്ട് വരുന്നത്, നെക്സ്റ്റ് മേജർ സപ്പോർട്ട് എന്ന് പറയുന്നത് ഈ 35,000-36,000-37,000 ഒരു മേജർ സപ്പോർട്ട് തന്നെയാണ്. അത് കഴിഞ്ഞ് ഏറ്റവും വലിയ മേജർ സപ്പോർട്ട് എന്ന് പറയുന്നത് 30,000. പക്ഷേ ആ ലെവലിന് താഴേക്കൊന്നും ഒരിക്കലും ബിറ്റ്കോയിൻ പോകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നേയില്ല. പക്ഷേ 35,000 ഒക്കെ നമുക്ക് ഇനിയൊരു ബാഡ് ന്യൂസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. പക്ഷേ ഇപ്പോൾ കറണ്ട് സിനാരിയോയിൽ നിങ്ങൾ പുതിയ ഓൾക്കോയിൻസിനൊന്നും എൻട്രി ചെയ്യാതിരിക്കുക. എൻട്രി ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഇപ്പോൾ 100 ഉണ്ടെങ്കിൽ നിങ്ങൾ വെറും 20-25 വെച്ചിട്ട് മാത്രം ഓൾക്കോയിൻസിൽ എൻട്രി എടുക്കുക. അതും നല്ല സ്ട്രോങ് പ്രോജക്ട്സ്, അതും പ്ലേറ്റുകളും മെറ്റാവേഴ്സും ഞാനിപ്പോൾ റെക്കമെൻഡ് ചെയ്യില്ല കാറ്റഗറിയിൽ. ഇപ്പോൾ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന കാറ്റഗറിയിൽ നിങ്ങൾക്ക് എൻട്രി എടുക്കാൻ പറ്റിയത് Web3.0 കോയിൻസ് മാത്രമാണ്. ഇപ്പോൾ ബൈക്കോ ഹീലിയം ഇതൊക്കെ Web3.0 ടോക്കൺസ് ആണ്. ഞാൻ അതിനെക്കുറിച്ചൊരു ഡീറ്റെയിൽഡ് വീഡിയോ വേറെ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് അത് പോയി കാണാവുന്നതാണ്. അപ്പോൾ ആ കോയിൻസിലൊക്കെ നിങ്ങൾക്ക് ചെറിയ രീതിയിൽ എൻട്രീസ് എടുക്കാവുന്നതാണ്, പാർട്ട് ബൈ പാർട്ട്. പക്ഷേ 100 ഉണ്ടെങ്കിൽ 100 കൊണ്ടായിട്ട് സെയിം കോയിൻസിലിടരുത്. മൾട്ടിപ്പിൾ എൻട്രീസ് ആയിട്ട് 20% വെച്ച് വാങ്ങുക. പിന്നെയും ഡിപ്പ് വരാണെങ്കിൽ പിന്നെയും ഇനി 20% വെച്ച് വാങ്ങുക. അങ്ങനെ ഇപ്പോൾ 35,000 ക്രാഷ് ആവുകയാണെങ്കിൽ എല്ലാ കോയിൻസും അപ്പോഴും 35,000 എത്തുന്നതിനനുസരിച്ച് ക്രാഷ് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ കൂടുതൽ കോയിൻസ് വാങ്ങുക. പക്ഷേ അത് റെക്കമെൻഡ് അല്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്യാവുന്നതാണ്. മേജർലി ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് Web3.0 പ്രൊജക്ട്സിൽ മാത്രം എൻട്രി എടുക്കാൻ നോക്കുക. അതല്ലാതെ ഇപ്പോൾ നോർമൽ Play2Earn കോൺസെപ്റ്റും മെറ്റാവേഴ്സിൻ്റെ ട്രെൻഡൊക്കെ ഒരുവിധം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പല കോയിൻസും 6, 7, 8, 9 ഡോളറൊക്കെ ഉണ്ടായിരുന്ന കോയിൻസ് 20 സെൻസിലൊക്കെയാണ് ഇപ്പോൾ Play2Earn ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കറൻ്റ് Play2Earn കോയിൻസിലേക്ക് എൻട്രി എടുക്കാതിരിക്കുക ഈ ഒരു സമയത്ത്. പക്ഷേ എൻട്രി എടുക്കാവുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം, Play2Earn അതേപോലെ തന്നെ മെറ്റാവേഴ്സും. കാരണം എല്ലാം പുതിയ പ്രൊജക്ട്സുകളാണ്, Play2Earn മുകളിലായാലും മെറ്റാവേഴ്സിൻ്റെ മുകളിലായാലും. കറൻ്റ് നമുക്ക് ഷോർട്ട് ടേമിൽ നല്ല രീതിയിൽ പ്രോഫിറ്റ്സ് കിട്ടാനുള്ള ഒരു ഐഡിയ എന്ന് പറയുന്നത്, ഇപ്പോൾ നിങ്ങളെന്ന് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് ലോഞ്ച് പാഡ്സ് ഏതൊക്കെയാന്ന് നോക്കുക. അത് ഓൾറെഡി കോയിൻ മാർക്കറ്റ് പോയി നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. ഡാവ മേക്കർ ഉണ്ട്, പിന്നെ BSC പാഡ് ഉണ്ട്, സൊളാനി ഉണ്ട്, പൾസ് പാഡ്, കാർഡ് സ്റ്റാർട്ടർ, ട്രോൺ പാഡ്, ഇതൊക്കെ ഉണ്ട്. ഒരുപാട് ലോഞ്ച് പാഡ്സ് ഉണ്ട്. ഇതല്ലാതെ BSC സ്റ്റേഷൻ ഉണ്ട്, പെയ്ഡ് നിക്കിനിഷൻ ഉണ്ട്. അപ്പോൾ ഇവർ ഇതിലൂടെ ലോഞ്ച് ചെയ്ത ഒരുപാട് Play2Earn മെറ്റാവേഴ്സ് പ്രൊജക്ടുകൾ വന്നിട്ടുണ്ട്. കറന്റ്ലി അവരുടെ ടോക്കൺസ് ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ പല പ്രൊജക്ടുകളുടെയും മെയിൻ ഫൈനൽ ഔട്ട്പുട്ട് വന്നിട്ടില്ല. പലതിൻ്റെയും ഗെയിംസ് ലോഞ്ച് ആയിട്ടില്ല. എക്സാമ്പിൾ സ്റ്റെപ്പ് ഹീറോ, അതേപോലെ തന്നെ ജെം ഗാർഡിയൻ, ബ്ലോക്ക് ടോപ്പിയ, ഇതിൻ്റെ ഒന്നും മെയിൻ യൂസ് കേസ് ഇതൊന്നും വന്നില്ല. പിന്നെ ഡാർക്ക് ഫ്രണ്ടിയേഴ്സ് ഇതൊക്കെ അടുത്ത വർഷമാണ് ഗെയിം ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവരുടെ മെയിൻ പ്രൊജക്ട്സ് ഒന്നും വന്നിട്ടില്ല. അതിന് മുമ്പേ ടോക്കൺസ് ട്രേഡ് ചെയ്ത് തുടങ്ങി. അപ്പോൾ ഈ ഒരു പ്രൊജക്ട്സൊക്കെ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫോളോ ചെയ്ത് വയ്ക്കുക. അപ്പോൾ എത്ര ലോഞ്ച് പാഡ്സ് ഉണ്ടോ അതിലൂടെ വന്ന Play2Earn-ഉം മെറ്റാവേഴ്സും Web3.0 പ്രൊജക്ട്സുകളൊക്കെ നിങ്ങൾ ഫോളോ ചെയ്ത് വയ്ക്കുക. ട്വിറ്ററിൽ ഫോളോ ചെയ്യുക. ഇപ്പോൾ ഇത് ഡാർക്ക് ഫ്രണ്ടിയേഴ്സ് ഞാൻ ഫോളോ ചെയ്യുന്നില്ല, ഫോളോ ചെയ്ത് കൊടുത്തേക്കാം. ഇപ്പോൾ ജെം ഗാർഡിനൊക്കെ ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട്, കാരണം ഒരു സ്ട്രോങ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റി ഉണ്ട്. 113K ഫോളോവേഴ്സ് ഉണ്ട്. ഇവരുടെ ഗെയിം ലോഞ്ച് ആയിട്ടില്ല. വൺസ് ഈ ഗെയിം ലോഞ്ച് ചെയ്ത് അനൗൺസ്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ ഈ ഇവരുടെ ടോക്കൺസൊക്കെ ഇപ്പോൾ വളരെ റേറ്റ് കുറവാണ്. 0.2-0.25 ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, 25 സെൻറ്റിൽ. അപ്പോൾ ഈ ഒരു ഗെയിം
ഗെയിം ലോഞ്ച് വന്നു കഴിഞ്ഞാൽ അപ്പോൾ ഗെയിമിന്റെ ലോഞ്ചിന്റെ അനൗൺസ്മെന്റ് അവർ ട്വിറ്ററിലൂടെ അറിയിച്ചപ്പോൾ തന്നെ ഈ ഒരു കോയിന്റ് നല്ല രീതിയിലുള്ള പമ്പ് നമുക്ക് പ്രതീക്ഷിക്കാം. അതേപോലെ തന്നെയാണ് ബ്ലോക്ക് ടോപ്പിയ, ഡാർക്ക് ഫ്രണ്ടിയേഴ്സ്, ഇതൊക്കെ ഞാൻ ഹോൾഡ് ചെയ്യുന്ന കോയിൻസ് ആണ്. ഇപ്പൊ കാണിച്ചിരുന്നൊക്കെ നിങ്ങൾക്ക് ഹോൾഡ് ചെയ്യുന്ന കോയിൻസ് ആണ് കേട്ടോ. ഇതല്ലാതെ നിങ്ങൾ നിങ്ങളുടേതായ റിസർച്ച് നടത്തിയിട്ട് റിസർച്ച് നടത്താൻ വേണ്ടിയിട്ട് നിങ്ങളെ ഏറ്റവും ബെസ്റ്റ് ലോഞ്ച് പാഡ്സ് ആണ് നോക്കുക. ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ഡാവോ മേക്കർ, ബി എസ് സി പാഡ്, സൊളാനിയം, പിന്നെ അതേപോലെ തന്നെ പെയ്ഡ് ഇഗ്നിഷൻ, പിന്നെ അതേപോലെ തന്നെ ഗെയിം ഫൈ. ഇതിലൂടെയാണ് ഏറ്റവും മേജർ പ്ലേ ടു ഏൺ ഗെയിംസ് വന്നേക്കുന്നത്. അപ്പോൾ ഇവരെയൊക്കെ ഇവരെ ഫോളോ ചെയ്തിരിക്കുക. ഇത് കൂടാതെ ഇവരിൽ വന്നേക്കുന്ന ഏറ്റവും ബെസ്റ്റ് പ്രൊജക്ട്സ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നത് അവരെയൊക്കെ ട്വിറ്ററിൽ ഫോളോ ചെയ്തിരിക്കുക. അപ്പോൾ ഓരോ ഗെയിമിൻ്റെയും അനൗൺസ്മെൻറ്റ് വരുമ്പോൾ ആ ഒരു കോയിൻ്റെ യൂസ് കേസ് വരികയാണ്. അപ്പോൾ ആ സമയത്ത് ഈ ടോക്കൺസിലേക്ക് കൂടുതൽ ആളുകൾ ഈ ടോക്കൺസ് കൂടുതൽ ആളുകൾ ബൈ ചെയ്യും, ഗെയിം കളിക്കാനൊക്കെ കിട്ടും. അപ്പോൾ ആ സമയത്ത് ഈ ടോക്കൺസൊക്കെ നല്ല രീതിയിലൊരു പമ്പുണ്ടാവും. ഒരു ദിവസം കൊണ്ട് അങ്ങനത്തെ ഒരു അനൗൺസ്മെൻറ്റൊക്കെ വന്നു കഴിഞ്ഞാൽ ഈസി ആയിട്ട് 30-50 ചിലപ്പോൾ 100 പെർസെൻറ്റേജ് ഗ്രോത്ത് വരെ നമുക്ക് കിട്ടും. അപ്പോൾ ഈസി ആയിട്ട് 2x റിട്ടേൺസ് ഒക്കെ നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് ഏതൊക്കെ പ്രൊജക്ട്സ് ഫോളോ ചെയ്യണമെന്ന് എനിക്ക് പറഞ്ഞു തരാൻ പറ്റില്ല, പക്ഷേ ഏതൊക്കെ ലോഞ്ച് പാഡ്സ് ആണ് ബെസ്റ്റ് എന്ന് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അതിനനുസരിച്ച് നിങ്ങൾ നിങ്ങളുടെ കപ്പാസിറ്റിയും റിസർച്ച് ചെയ്യാനുള്ള സമയം നോക്കിയിട്ട് നിങ്ങൾ നല്ല നല്ല പ്രൊജക്ട്സ് ചൂസ് ചെയ്യുക. അതിനുശേഷം അവരുടെ ട്വിറ്റർ പേജസ് നിർബന്ധമായിട്ട് ഫോളോ ചെയ്യണം. ഒരു കാരണവശാലും അതിലൊരു വിട്ടുവീഴ്ചയില്ല, നിർബന്ധമായിട്ട് ഫോളോ ചെയ്യുക. എന്തൊരു അപ്ഡേറ്റ് ഉണ്ടെങ്കിലും അവർ ആദ്യം കൊണ്ടുവരുന്നത് ട്വിറ്ററിലോ ടെലഗ്രാമിലോ അനൗൺസ്മെന്റ് പേജിലേക്കും, പക്ഷേ ബെറ്റർ ട്വിറ്റർ ഫോളോ ചെയ്ത് വയ്ക്കുക. അപ്പോൾ അനൗൺസ്മെന്റ്സ് ഒക്കെ വരുമ്പോൾ കറക്റ്റ് ടൈമിലെത്തും. ഇപ്പോൾ റീസെന്റ് സാംസങ് അവരുടെ മെറ്റാവേഴ്സ് സ്പേസ് ഡീസൻട്രലാൻഡിൽ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സമയത്തൊക്കെ അതൊരു അനൗൺസ്മെന്റ് വരുമ്പോൾ ആ ഒരു കോയിൻ ചെറിയ രീതിയിൽ പമ്പായിരുന്നു. അപ്പോൾ അതേപോലത്തെ ന്യൂസുകൾ ഓരോ ന്യൂസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ഇനി മുതൽ ഈ ഒരു മാർക്കറ്റ് കണ്ടീഷനിൽ പ്രോഫിറ്റ്സ് എടുക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഏറ്റവും ബെസ്റ്റ് ലോഞ്ച് പാഡ്സ് ഫോളോ ചെയ്തിരിക്കുക. ഗെയിംസിന് വേണ്ടിയിട്ട് ഗെയിം ഫൈ ആണ് ഏറ്റവും ബെസ്റ്റ്, ഡാവോ മേക്കർ, പെയ്ഡ് ഇഗ്നിഷൻ, ഇതൊക്കെയാണ് ഏറ്റവും ബെസ്റ്റ് ലോഞ്ച് പാഡ്സ്. അവരുടെ പ്രൊജക്ടുകൾ നോക്കുക, ഏറ്റവും നല്ല പ്രൊജക്ടുകൾ അവരിൽ വന്നേക്കുന്ന ഏറ്റവും നല്ല പ്രൊജക്ടുകൾ, പ്ലേ ടു ഏൺ കോൺസെപ്റ്റിലുള്ള ഗെയിംസ് ഒക്കെ ഫോളോ ചെയ്ത് വയ്ക്കുക. അവരുടെ ഓരോ അനൗൺസ്മെന്റും കറക്റ്റായിട്ട് വാച്ച് ചെയ്യുക. ഒക്കെ നിങ്ങൾ പേപ്പറിൽ എഴുതിയെടുക്കുക, ലിസ്റ്റ് ചെയ്യുക, ഇന്ന ഗെയിമാണ്, ഇന്ന ലോഞ്ച് പാഡ് ലോഞ്ച് ചെയ്ത് ഇത് ഫോളോ ചെയ്യുക. അതൊക്കെ എഴുതി വെച്ച് ഓരോന്നോരോന്ന് ഫോളോ ചെയ്യുക, അവരുടെ അപ്ഡേറ്റ്സ് നോക്കുക. അപ്പോൾ ഓരോ അപ്ഡേറ്റ്സിനനുസരിച്ച് ടോക്കൺസ് വാങ്ങിക്കുമ്പോൾ നെക്സ്റ്റ് വീക്ക് ആയിരിക്കും ചില ഗെയിംസ് ലോഞ്ച് ചെയ്യുന്നുണ്ടാവുക. ഐ മീൻ എക്സാമ്പിളാണ് പറയുന്നത്. അപ്പോൾ ആ ടോക്കൺ വാങ്ങിച്ചു വയ്ക്കുക. ഇപ്പോൾ ഡാർക്ക് ഫ്രണ്ടിയേഴ്സ് ഒക്കെ ലോങ് റണ്ണിലാണ്. അപ്പോൾ അവരുടെ ഗെയിമൊക്കെ നെക്സ്റ്റ് ഇയറിലേക്ക് അല്ലെങ്കിൽ വർഷാവസാനത്തേക്കും ഇത് പ്ലാൻ ചെയ്യുന്നുണ്ടാവുക ഗെയിം ലോഞ്ച് ചെയ്യുക. ഇവരുടെ ഗെയിമിൻ്റെ ട്രെയിലറൊക്കെ വന്നിട്ട് നല്ല ഗ്രാഫിക്സ് ഉണ്ട്. അപ്പോൾ ഈ ഗെയിമിലൊക്കെ നല്ല ഹോപ്പുള്ള ഗെയിമുകളിലൊന്നാണ്. അപ്പോൾ ഇവരുടെ എന്തെങ്കിലും അനൗൺസ്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ മേജർ ടൈപ്പ്സ് വന്നു കഴിഞ്ഞാൽ, ഏതെങ്കിലും പാർട്ട്ണർഷിപ്പ് വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിലേക്ക് ഇവരുടെ കോയിൻസ് പമ്പാവും. അപ്പോൾ ആ ഒരു സമയത്താണ് നമ്മൾ ലാഭം എടുക്കേണ്ടത്. അപ്പോൾ ഈ അനൗൺസ്മെൻറ്റൊക്കെ കറക്റ്റ് ടൈമിൽ അറിയാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ ട്വിറ്റർ നിർബന്ധമായിട്ട് ഫോളോ ചെയ്യാൻ പറയുന്നത്. പിന്നെ നിങ്ങൾക്ക് കുറച്ച് ആർട്ടിക്കിൾസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഏതാണ് വരാൻ പോകുന്ന മേജർ ഗെയിംസ് എന്നൊക്കെ നോക്കി നോക്കി ഈ ഒരു ആർട്ടിക്കിളിൻ്റെ ലിങ്ക് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം, ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇപ്പോൾ ഇതിൽ വരാൻ പോകുന്ന ഞാൻ നല്ല രീതിയിൽ പമ്പ് പ്രതീക്ഷിക്കുന്ന കോയിൻസ് ആണ് ഏലിയൻ വേൾഡ്സ്, അൽപാക്ക, ആക്സ് ഇൻഫിനിറ്റി ഓൾറെഡി നല്ല രീതിയിൽ പമ്പുണ്ട്, ബ്ലാങ്കോസ്, ബ്രാഡ്സ്, ഇതൊക്കെ എനിക്ക് അറിയാത്ത ഗെയിംസും ഉണ്ട്. അറിയണ ഗെയിംസാണ് ഞാൻ പറയുന്നത്. ചെയിൻ മോൺസ്റ്റേഴ്സ്, ഡൈനാസ്റ്റി നല്ല രീതിയിൽ ബൂമാവും, എംബർ സോർഡ്, ഇതൊക്കെ നല്ല കിടിലം പ്രൊജക്റ്റുകളാണ്, ടോക്കൺ സെയിൽ പോലും കഴിഞ്ഞിട്ടില്ല. ഗോഡ്സ് അൺചെയിൻഡ്, ഇതൊക്കെ ഫ്രീ ആയിട്ട് കളിക്കാൻ പറ്റുന്ന പ്ലേ ടു ഏൺ ഗെയിം ആട്ടോ ഈ ഗോഡ്സ് അൺചെയിൻഡ് എന്ന് പറയുന്നത്. എനിക്കറിയുന്ന ഗെയിംസാണ് ഞാൻ നിങ്ങൾക്ക് എടുത്ത് പറയുന്നത്. ഇതൊന്നും എനിക്കറിയില്ല, ഞാൻ നോക്കിയോട്ടെ. നോക്കിയിട്ട് ഓരോന്നിനെ കുറിച്ച് തനിത്തനി വീഡിയോ ആണെങ്കിൽ ചെയ്യാവുന്നതാണ്. സാൻഡ് ബോക്സ് ഇനിയും ഗ്രോത്ത് പൊട്ടൻഷ്യൽ ഉള്ളതാണ് മെറ്റാവേഴ്സ് വീണ്ടും ട്രെൻഡ് വന്നു കഴിഞ്ഞാൽ. പക്ഷെ ഇപ്പോൾ കറൻ്റ് ഞാൻ മെറ്റാവേഴ്സിനൊന്നും അധികം പുഷ് ചെയ്യില്ല. Web3.0 ആയിരിക്കും നെക്സ്റ്റ് ട്രെൻഡ് വരാൻ പോകുന്നത്. ഈ ഒരു പേജിൻ്റെ ലിങ്കും ആ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് ബെസ്റ്റ് ഐഡിയ ലോഞ്ച് പാഡ്സ് എന്നുള്ള ഈ ഒരു പേജിൻ്റെ ലിങ്കും കൊടുക്കാം. നിങ്ങൾ ഓരോ ഗെയിമിൻ്റെയും ഓരോ പ്രൊജക്ട്സിൻ്റെയും അല്ലെങ്കിൽ ഓരോ ലോഞ്ച് പാഡ്സിൻ്റെയും ട്വിറ്റർ പേജ് ഫോളോ ചെയ്യുക. ഓരോരുത്തർ ഓരോ അനൗൺസ്മെൻറ്റ് വരുമ്പോൾ ആ പ്രൊജക്ടിനെ കുറിച്ചുള്ള കാര്യങ്ങൾ സ്റ്റഡി ചെയ്യുക. ഇപ്പം ഇനീഷ്യലി ഇത് കേട്ട പാടെ നിങ്ങൾ ചാടിക്കേറി കോയിൻസ് വാങ്ങണ്ട. ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് കുറച്ച് പ്രൊജക്ട്സ് സ്റ്റഡി ചെയ്യുക. അപ്പോൾ ഇങ്ങനെ വന്നിട്ട് മൂവ്മെൻറ്റ് വരുന്നുണ്ടോ മനസ്സിലാക്കുക. അപ്പോൾ അതേ ട്രെൻഡ് തന്നെ നെക്സ്റ്റ് അനൗൺസ്മെൻറ്റിൽ വേറെ ഗെയിംസിൽ വരുന്നതാണ്. അപ്പം അവരുടെ കമ്മ്യൂണിറ്റി തീർച്ചയായിട്ടും നോക്കിയിരിക്കണം. കാരണം ഇപ്പോൾ 20,000K ഫോളോവേഴ്സും 30,000K ഫോളോവേഴ്സിനൊന്നുമല്ല ഞാൻ പറയുന്നത്. ഇപ്പോൾ 50K ഫോളോവേഴ്സിന് മേലെ �ഉണ്ടെങ്കിൽ മാത്രം ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുക. ഇപ്പോൾ 113K ജം ഗാർഡിൻ ഉണ്ട്. ഇവരുടെ ഓൾ ടൈം ഹൈ എന്ന് പറയുന്നത് $5-4 മേലെയാണ്. ബ്ലോക്ക് ടോപ്പിയ 325K ഫോളോവേഴ്സ് ഉണ്ട്. സ്ട്രോങ് ആയിട്ടുള്ള പ്രൊജക്റ്റ് ആണ്, ലോങ് ടേമിനും പറ്റിയതാണ്. 65K ഫോളോവേഴ്സ് ഉണ്ട് ഡാർക്ക് ഫ്രണ്ടിയേഴ്സ്. ഇതൊക്കെ ഇനിയും കയറാവുന്ന പ്രൊജക്റ്റുകളൊന്നാണ്. അപ്പോൾ ഇതേപോലത്തെ ഓരോന്ന് നിങ്ങൾ റിസർച്ച് ചെയ്ത് കണ്ടുപിടിക്കുക. ഏതൊക്കെയാണ് ലോഞ്ച് പാഡ്സ് എന്ന് ഓൾറെഡി ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കഴിഞ്ഞു. ഗെയിം ഫൈൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുവിധം മേജർ ആയിട്ടുള്ള എല്ലാ പ്ലേ ടു വൺ ഗെയിംസിൻ്റെയും ഡീറ്റെയിൽസ് കിട്ടുന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് എൻട്രി എടുക്കണമെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള വെറും 20% ഫണ്ട്സ് ഉപയോഗിച്ച് മാത്രം എൻട്രി എടുക്കുക. അതും നല്ല സ്ട്രോങ് ആയിട്ടുള്ള പ്രൊജക്ട്സ്, Web3.0 ആണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. കൂടുതൽ മെറ്റാവേഴ്സും പ്ലേ ടു ഏണും അവരുടെ ന്യൂസ് അടിസ്ഥാനത്തിൽ മാത്രം നിങ്ങൾ എൻട്രീസ് എടുക്കുക. ന്യൂസിൻ്റെ അടിസ്ഥാനത്തിലുമാണ് നമ്മൾ ഈ ഒരു 2x ഗെയിൻസ് ഒക്കെ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ബിറ്റ്കോയിൻ്റെ ഇപ്പോൾ കറണ്ട്
ഈ ഒരു സപ്പോർട്ട് റീടെസ്റ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ ബ്രേക്ക് ചെയ്യാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. വനം വോളിയം തീരെ കുറവാണ്. പക്ഷേ 40,000 എന്ന് പറയുന്നത് വളരെ മേജർ ആയിട്ടുള്ള ഒരു സപ്പോർട്ടാണ്. അത് ബ്രേക്ക് ചെയ്യില്ല എന്ന് വിശ്വസിക്കാം. ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് 35 to 37 ഇടയിലാണ്. അതും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 30,000 വരെ പോകാം. പക്ഷെ 30,000 താഴെ ഞാൻ ബിറ്റ്കോയിൻ ഒരിക്കലും പോയില്ല എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. പക്ഷേ ലോങ് ടേമിൽ നമുക്ക് ഇപ്പോൾ ബിറ്റ്കോയിൻ $100,000 എത്തും എന്ന് പല യൂട്യൂബേഴ്സും പലരും റിസർച്ച് അനലിസ്റ്റും പറയുന്നത്. പക്ഷേ അതെത്തും. അത് ഒരു സമയത്ത് ബിറ്റ്കോയിൻ എങ്ങനെ പോയാലും ആ ഒരു വാല്യൂയിലേക്ക് എത്തുന്നതാണ്. പക്ഷേ ഇപ്പോൾ കറന്റ്ലി മാർക്കറ്റ് കണ്ടീഷൻ ഇതാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഈ ഒരു മാർക്കറ്റ് കണ്ടീഷനും ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ ഷെയർ ചെയ്യണമെന്നുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ പൊസിഷൻ എക്സ്ചേഞ്ചിൻ്റെ ഈ ഒരു കോമ്പറ്റീഷൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ ഈ പറഞ്ഞ ലിങ്ക്സൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾ പോയി നോക്കുക. നമ്മുടെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുന്നതായിരിക്കുന്നു എങ്കിൽ ലൈക്ക് ചെയ്യുക. ഈ ഒരു വസീറക്സിൻ്റെ ഇത് മറക്കണ്ട, ഈസി ഗിവ് അവേ വരുന്നുണ്ട്. അത് 10th മുതലാണ്. അപ്പോൾ ആ ഡേറ്റിൽ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഞാൻ വീണ്ടും അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. Web3.0നെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഈ ഒരു വീഡിയോ കണ്ടാൽ മതി. അപ്പോൾ അത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവരും ഇഷ്ടപ്പെട്ട് കാണുന്നിരിക്കുന്നു എങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടാതെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ നോട്ടിഫിക്കേഷൻ ഓൾ എന്ന് നിർബന്ധമായിട്ട് മറന്നിരിക്കണം. കാരണം ടൈമിലി നോട്ടിഫിക്കേഷൻ വേണ്ടിയിട്ടാണത്. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോയിൽ വീണ്ടും കാണാം.